എന്ത് സംഭവം? എന്ത് നാളെ പെരുന്നാളാണ്? എന്നിട്ട് എന്താ ഉണ്ടാക്കണ്? എന്ത് ബീഫ് വരട്ടിയത്? എന്തൊക്കെ അതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞുതരുമോ? ആദ്യം ചിക്കൻ കഴുകിയെടുക്കും. ബീഫ് വരട്ടിക്ക് ആദ്യം ചിക്കൻ കഴുകിയെടുക്കണം. ബീഫ് കഴുകിയെടുക്കും, എന്നിട്ട് മസാല തേച്ച് എണ്ണയിലാണ് അടക്കും. അപ്പം ബീഫ് കഴുകിയെടുത്ത് മസാല തേച്ച് എണ്ണയിൽ ഇളക്കിയ ബീഫ് വരട്ടിയതായില്ലേ. അയ്ക്ക് വേറെ സാധനങ്ങളൊന്നും വേണ്ട. പെരുന്നാളിന് ആകെ ബീഫ് വരട്ടി മാത്രേ ഉള്ളൂ. ബിരിയാണി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പത്തിരി ഉണ്ട്, ചമ്മന്തി ഉണ്ട്, സോസ് ഉണ്ട്, പിന്നെ ഇവിടെ ഇതെന്താ? ജ്യൂസ്. എന്ത് ജ്യൂസാ അത്? ചോക്ലേറ്റ് ജ്യൂസോ? അതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞുതരുമോ? ആദ്യം ചോക്ലേറ്റ് മിക്സിയിൽ അടിക്കും, എന്നിട്ട് അയ്ക്ക് പാല് ചേർക്കും, പിന്നെ ആവശ്യത്തിലുള്ള പഞ്ചസാര ചേർക്കും. അത്ര മതി. അതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞുതരുമോ? അരി കഴുകി അത് വേവിച്ചു, അയ്ക്ക് ചിക്കൻ ഇട്ടു, ചിക്കൻ ഇട്ടാണ്ട് ഒന്നും കൂടി ഒന്ന് ദമ്മിട്ടു. അരി കഴുകി ചിക്കന് ദമ്മിട്ട ബിരിയാണി ആയില്ലേ? അരി കഴുകി വേവിച്ചു, എന്നിട്ട് ചിക്കൻ ഇട്ടു, എന്നിട്ട് ദമ്മിട്ടു. മസാല ഒന്നും വേണ്ട. എന്ത് മസാല? പിന്നെ കളറും ചേർക്കും. പലകം വെച്ചിട്ടാണോ ബീഫ് ഉണ്ടാക്കണ്? ഇതെന്താ സംഭവം? പലക എന്താ? അടുപ്പ്. എന്താ ഗ്യാസ് ആണോ അതോ വേറെ എന്തേലോ? വിറകൊക്കെ കത്തിച്ചിട്ടുള്ള അടുപ്പ്. എന്നിട്ട് ഇവിടെ വിറക് ഇവിടെ വിറകൊന്നും കാണാൻ. ഓ, ഇത് മഞ്ഞ കളർ പറയണ തീയാണല്ലേ? എനിക്ക് മനസ്സിലായിട്ടില്ലേ. നല്ല അടിപൊളി വെക്കണ കേട്ടോ. എന്തപ്പോ ചെയ്തത്? ഞാൻ കണ്ടില്ലല്ലോ. എങ്ങനെ ഒന്നും കൂടെ കാണിച്ചെന്നെ. എന്നിട്ട് കത്തുണ്ടോ ഇവിടെ? ഇതെന്താ ചാടി? മുളക് പൊടിയാണ് കൈ കൊണ്ട് വാരിയിടണേ. എന്നിട്ട് എരിയൂലേ? നിങ്ങക്ക് കൊറച്ച് കഴിക്കാൻ തരുമോ? ഇഷാന് എന്താ പണി? എന്താ പത്തിരിമ എണ്ണ വെക്കണേ? പൊരിക്ക. നീലുവിനും എടുത്തോ. നീലു ടേസ്റ്റ് ചെയ്തോളൂ, എന്നിട്ട് എങ്ങനെ ഉണ്ട് എന്ന് പറയട്ടെ. നീലു തിന്നാതെ അടിപൊളി അറിയണേ, തിന്നിട്ടേ പറയാൻ പാടുള്ളൂ. തിന്ന് തിന്ന് തിന്ന്. ഓക്കേ.
അടിപൊളിയോ? ഇങ്ങനെ അടിപൊളി എന്നൊന്നും ഇങ്ങനെയല്ല പറയാ. എന്തെങ്കിലും റെസിപ്പി അങ്ങനെയൊന്നല്ല, തിന്നുമ്പോ തന്നെ ആ ഒരു എന്താ പറയാ എക്സ്പ്രഷൻ വരണം മുഖത്ത്. അങ്ങനെ ഒന്ന് പറഞ്ഞേ, തിന്നിട്ട് ഇങ്ങനെ ഉണ്ട് നോക്കട്ടെ, അറിയോ നോക്കട്ടെ, തിന്നിട്ട് പറയേ. എന്നാ ബിരിയാണി എങ്ങനെ ഉണ്ട് പറയേ. ഇഷാനെ ആയിക്കോട്ടെ ഡ്യൂട്ടി, ഇഷാൻ വാ. ഇഷൽത്താത്ത ഉണ്ടാക്കിയ ബിരിയാണി എങ്ങനെ ഉണ്ടെന്നൊന്ന് പറഞ്ഞേ. എങ്ങനെ? ഇപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക്. അടിപൊളി പെരുന്നാൾ ആഘോഷിക്കട്ടോ. എല്ലാരും വേ പെരുന്നാൾ ആഘോഷിച്ചിട്ട് വരിട്ടോ, ബാങ്ക് കൊടുക്കാനായിണ്ട്. അപ്പൊ നാളത്തെ പെരുന്നാളിനാണോ ഇപ്പൊ തന്നെ ഉണ്ടാക്കി വെച്ചത്? ആ അത് അടിപൊളിയാണ്. നാളത്തെ പെരുന്നാളിന് ഇന്ന് ഉണ്ടാക്കി നാളെ ചൂടാക്കി എടുത്താ മതി അല്ലേ. ബിരിയാണി ഒക്കെ നാളെ രാവിലെ ചൂടാക്കിയാ മതി അല്ലേ. ആയിക്കോട്ടെ എന്നാ. പിന്നെ പള്ളിക്ക് പോകുമ്പോ എളുപ്പമാണല്ലോ അല്ലേ. ശരി എന്നാ.